നമസ്കാരം. തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതോടെ ഇപ്പോൾ ശബരിമല വിഷയം വീണ്ടും കേരളത്തിലെ ചർച്ചാ വിഷയമായി മാറുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും ശബരിമല തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക്. എന്താണ് ഇതിന് കാരണമെന്ന് പരിശോധിക്കുമ്പോൾ CPMന്റെ ചില നിലപാടുകൾ തന്നെയാണ് ഇതിന് കാരണം. കാര്യം കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ആ വേളയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന വരുന്നത്. 2018 ശബരിമലയിൽ നടന്ന സംഭവങ്ങൾ വേദനാജനകമാണ്, അങ്ങനെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നടത്തിയത്. പക്ഷേ അതേ തുടർന്ന് ഇന്നലെ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രസ്താവന വരുന്നു. എന്തുകൊണ്ടാണ് കടകംപള്ളി അങ്ങനെ പറഞ്ഞതെന്ന് തനിക്കറിയില്ല. അതുമാത്രമല്ല, നവോത്ഥാനമാണ്, ശബരിമലയിൽ നവോത്ഥാനം നടപ്പിലാക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. കോടതി വിധി എന്തായാലും അത് പാലിക്കും. ഒരുപക്ഷെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചൊരു വിധിയാണെങ്കിൽ അതുമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഈ ഒരു സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യവും അത് തന്നെയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് സീതാറാം യെച്ചൂരി നടത്തിയത്. അപ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഇന്നലെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ, അതുപോലെ മുതിർന്ന BJP നേതാവ് MS കുമാർ ഒക്കെ തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ ചില നേതാക്കളും ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിൽ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാര്യം വിധി വന്നതിന് ശേഷം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ്. ആലോചിച്ചുള്ള തീരുമാനം ഒരുപക്ഷെ നവോത്ഥാനം നടപ്പിലാക്കുക, അല്ലെങ്കിൽ ആചാരവിരുദ്ധത അവിടെ നടപ്പിലാക്കുക, ആചാര ലംഘനത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും കൌശലക്കാരന്റെ ഒരു മറുപടി, അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി അവിടെ നൽകിയിരിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ശബരിമല വിഷയത്തെ ഒന്ന് ഒതുക്കി നിർത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹം തടി തപ്പിയത്. ശബരിമല വിഷയം ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പായപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറുന്നു. ഇതിന് പിന്നിൽ ചില അജണ്ടകളുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷേ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് വിധി വന്നതിന് ശേഷം ആലോചിച്ച് ഒരു മറുപടി നമുക്ക് കൈക്കൊള്ളാം എന്നുള്ളത് ആയിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആദ്യം മുതൽ ഈ ഒരു കാര്യത്തിൽ, ശബരിമലയുടെ വിഷയത്തിൽ, കൃത്യമായ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അജണ്ടയുടെ പിൻബലത്തിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ അദ്ദേഹം ഇതിനെ മാറ്റി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ, പാർട്ടിയുടെ മറ്റ് നേതാക്കളും മന്ത്രിമാരും ഒക്കെ പലപ്പോഴായി പ്രസ്താവനകൾ തിരുത്തി പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിച്ചത്. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം ഈ ഒരു മറുപടി നൽകിയതോടുകൂടി അദ്ദേഹത്തിന്റെ ഉള്ളിരിപ്പും ഏറെക്കുറെ വ്യക്തമായി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിനെ നിർവചിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ശബരിമല വിഷയം വീണ്ടും ചൂടേറിയ ചർച്ചാ വിഷയമായി തന്നെ മാറുകയാണ്. നമുക്കറിയാം 2018-19 കാലയളവിലെ ആ തീർത്ഥാടന കാലഘട്ടം വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളും അയ്യപ്പ വിശ്വാസികളും ഒന്നും ഒരിക്കലും മറക്കാത്ത ഒരു തീർത്ഥാടന കാലഘട്ടമാണ്. അന്ന് അവിടെ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, ആചാര സംരക്ഷണത്തിന് വേണ്ടി അവിടെ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, അതൊക്കെ ചരിത്രമാണ്, കേരളത്തിന്റെ തന്നെ ചരിത്രമായി മാറിയിരിക്കുന്ന സംഭവങ്ങളാണ്. അതിൽ നിന്നും CPMന് കിട്ടിയ ആദ്യം കിട്ടിയ ഒരു തിരിച്ചടി ലോക്സഭാ ഇലക്ഷന് തന്നെയായിരുന്നു. 20-1 ഒതുങ്ങേണ്ടി വന്ന ഒരു ദയനീയാവസ്ഥ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഒരുപക്ഷെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഇത് ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാര്യം വിശ്വാസികളായ ഒരു കൂട്ടം പാർട്ടി അണികളുണ്ട്, കൃത്യമായി ശബരിമലയ്ക്ക് പോകുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു മുറിപ്പാടാണ് അന്ന് നടന്ന സംഭവങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷം അവർ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികളിലും മറ്റു മീറ്റിങ്ങുകളിലും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു, കഴിയുമെങ്കിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളണം, വിശ്വാസികളെ മുറിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ മുറിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കരുത് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലയിടത്തു നിന്നുണ്ടായി. ഒരു വേള അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ ഈ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വീടുകൾ തോറും നടന്നുള്ള ഒരു പ്രചരണത്തിന് ഇറങ്ങുകയുണ്ടായി. തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ചൂരെടുത്ത് ആട്ടിപ്പായച്ചതും വിശ്വാസികൾ വീടുകൾക്ക് മുന്നിൽ ബോർഡ് നോക്കിയതുമൊക്കെ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമായി മാറുകയാണ് ശബരിമല. അതുകൊണ്ട് തന്നെയാണ് CPMഉം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായി മാറുന്നത്. പ്രത്യേകിച്ചും
അറിയാം, വിശ്വാസികളായുള്ള മധ്യ കേരളത്തിലൊക്കെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് മാത്രമല്ല അവിടെ ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്ക് മുസ്ലിംകൾക്ക് പോലും ശബരിമല അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗത്തെ പിണക്കിക്കൊണ്ട് CPM അവിടെയൊന്നും വോട്ട് നേടാനാവില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ആ ഒരു സത്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ. പാർട്ടിയുടെ ചില മുതിർന്ന നേതാക്കളെങ്കിലും ഈ ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി ഈ തടി തപ്പുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ചു നാൾ മാത്രമാണ് മുന്നിലുള്ളത്. ഈ കുറച്ച് നാളുകളിലെങ്കിലും ചൂടേറിയ ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പ് ആയുധമായി മാറുന്നത് ശബരിമല തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെബ് ഡെസ്ക്, തത്വമയി.